അടുത്ത ഒരു സർക്യൂട്ടാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഇതും എട്ട് ഓമിന് എക്രോസ് ഉള്ള അല്ലെങ്കിൽ എട്ട് ഓമിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് അപ്പോൾ ആദ്യം എ ബി എന്ന് പറയുന്ന ടെർമിനൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു എട്ട് ഓം കണക്ട് ചെയ്തിട്ടുണ്ട് എട്ട് ഓമിന് റിമൂവ് ചെയ്യുക ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നിട്ട് അവിടെ ഓപ്പൺ ആക്കിയിടുക ചിത്രം ഫിഗർ സർക്യൂട്ട് വരയ്ക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഓപ്പൺ ആക്കി കിടക്കുന്നതിന് എക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുക ആ വോൾട്ടേജ് എന്ന് പറയുന്നത് തെവിനിയൻ വോൾട്ടേജ് ആണ് അപ്പോൾ നമുക്ക് വേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ആയത് കൊണ്ട് തന്നെ പതിനാറിലൂടെയും ഈ പതിനാറ് ഓമിലൂടെയും കറണ്ട് പോവില്ല ഇവിടെ ഓപ്പൺ ആണ് കറണ്ടിന് വോൾട്ടേജ് വോൾട്ടേജ് ഇതിന് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ പത്ത് ഓമിന് എക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അതൊന്നും ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ ഈ നൂറ്റി ഇരുപത് വോൾട്ട് എന്ന് പറയുന്നത് എക്രോസ് ഇ എഫ് ആണ് അത് ഓർത്തിരിക്കുക പിന്നീട് വോൾട്ടേജ് വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് ശരിക്കും ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും ഈ പാത്താണ് പിന്നെ പാരലായിട്ട് കിടക്കുന്നത് അപ്പൊ നമുക്ക് ഇത് സർക്യൂട്ട് നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ സർക്യൂട്ടിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നാൽപ്പത് ഓമിനക്രോസ് നൂറ്റി ഇരുപത് വോൾട്ട് ഇരുപതിനും പത്തിനും ഇരുപതിനും കൂടി വരുന്ന ഈ കോമ്പിനേഷന് ഈ കോമ്പിനേഷൻ എക്രോസും നൂറ്റി ഇരുപത് വോൾട്ട് അപ്പോൾ ഈ കോമ്പിനേഷനിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ ഇരുപത് പ്ലസ് പത്ത് പ്ലസ് ഇരുപത് 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 നാല്പത് പത്തും കൂടി ആഡ് ചെയ്താൽ അൻപത് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ അൻപത് എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് നാല് രണ്ടേ പോയിന്റ് നാല് ഗുണം പത്താണ് ഇതിനെക്രോസ് ഉള്ള എ ബിക്ക് എക്രോസ് ഉള്ള വോൾട്ടേജ് രണ്ടേ പോയിന്റ് നാല് എൻ്റെ പത്ത് ഇരുപത്തിനാല് വോൾട്ടേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പോസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ എക്ക് പോസിറ്റീവും ബിക്ക് നെഗറ്റീവും ടെർമിനൽസ് ആണ് വരക്കുമ്പോൾ തെവിനിയൻ വോൾട്ടേജിൽ കാണിക്കേണ്ടത് ഇനി ഏർ തെവിനിയൻ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക ആ വോൾട്ടേജ് സോഴ്സ് എടുത്ത് കളയുക അവിടെ ഷോട്ട് ചെയ്യുക ഇത് ഷോട്ട് ചെയ്താൽ മനസ്സിലാവും നമ്മളെ നാൽപ്പതിൻ്റെ കഥ അതോടെ അവസാനിച്ചു ഇവിടെ ഷോർട്ട് ചെയ്യുന്നതോടെ പിന്നെ ഈ ഇരുപതും ഇരുപതും സീരീസാണ് അപ്പൊ നാല്പതായി നാൽപ്പത് പത്തിന് പാലലാണ് അപ്പം നാൽപ്പത് ഗുണം പത്ത് ഡിവൈഡ് ബൈ നാൽപ്പത് പ്ലസ് പത്ത് നാനൂറ് ഡിവൈഡഡ് ബൈ അമ്പത് വരും നാന്നൂറ് ഡിവൈഡ് ബൈ അൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടോമു വരും ഓമും അപ്പം ഈ ഓമും വീണ്ടും ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഓമും ഈ ഓമും ഈ ഓമും എന്താണ് സീരീസ് ആണ് അതുകൊണ്ട് പതിനാറ് പ്ലസ് പതിനാറ് മുപ്പത്തിരണ്ട് പ്ലസ് എട്ട് നാൽപ്പതോന്ന് റെസിസ്റ്റൻസ് വരും നിങ്ങൾ ചോദിക്കുമ്പോൾ നേരത്തെ സാറി പതിനാറും പതിനാറിലൂടെ ഒന്നും ഒന്നും ചെയ്തില്ലല്ലോ ഒന്നും ചെയ്യാത്തത് അപ്പം അത് ഓപ്പൺ സർക്യൂട്ടിലായിരുന്നു ഇപ്പം നമ്മൾ ഇതിലൂടെ കാണുമ്പോഴുള്ള എ ബിയിലൂടെ ഒരാൾ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഏത് സീരീസിലാണോ പാരലാണോ എന്നതിനനുസൃതമായിട്ടാണ് ഇത് രണ്ടും സീരീസാണ് ഇതിന് ഈ കോമ്പിനേഷൻ ഇതിന് സീ പാരലാണ് അങ്ങനെ പാരലായി കിട്ടുന്ന വാല്യൂ എല്ലാം സീരീസ് ആണ് അടുത്തത് തെവനിയൻ ഈക്വലൻ്റ് വരയ്ക്കുക ഇരുപത്തിനാല് വോൾട്ടിന്റെ പോസിറ്റീവ് ടെർമിനൽ എ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ ഓം അവിടെ കൊടുക്കുക നാൽപ്പത് പ്ലസ് എട്ട് നാല്പത്തെട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് ഇരുപത്തിനാല് ഡിവൈഡ് ബൈ നാൽപ്പത്തി എട്ട് എന്ന് പറയുമ്പോൾ പോയിന്റ് അഞ്ച് ആംബിയർ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആ അവിടെ പവർ കൂടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പവർ കാണാൻ വേണ്ടിയിട്ട് പോയിന്റ് ഫൈവ് സ്ക്വയർ ഇൻറ്റു എയ്റ്റ് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ടു വാട്ടാണ് പവർ ഡിസിപ്പേഷൻ ഇൻ ദിസ് സർക്യൂട്ട് ഓക്കെ താങ്ക്